ഏറ്റവും കൂടുതൽ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ഒരു വർക്ക് ഏതാ? ഇപ്പൊ ഈ വനിതാ ദിനത്തിന്റെ കുറച്ച് കൂടുതൽ റീച്ച് കിട്ടിയെന്നറിയാം. അതല്ലാതെ ഏറ്റവും സന്തോഷത്തോടെ, എല്ലാ വർക്കും സന്തോഷത്തോടെ തന്നെയായിരിക്കും, പക്ഷെ കുറച്ച് കൂടുതൽ നല്ല കമന്റ് കിട്ടിയും, അങ്ങനെ ചെയ്ത ഏത് വർക്കായിരുന്നു? എല്ലാ വർക്കും സന്തോഷത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു 100% ആയിട്ട് ഒരു വർക്ക് ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. കാര്യം നമ്മുടെ മനസ്സിലുള്ള ഒരു ഫ്രെയിമും നമുക്ക് ഇവിടെ 100% കൊടുക്കാൻ സാധിക്കില്ല. അതൊരു ഫോട്ടോഗ്രാഫിനെ ചോദിച്ചാൽ മനസ്സിലാവും, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന, നമ്മുടെ ഇമാജിനറിയിൽ വരുന്ന ഒരു ലോകം അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതൊരിക്കലും നമുക്ക് ഈ പറയുന്ന ഒരു വിഷ്വലി കൊടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ഞാൻ, എനിക്ക് സംതൃപ്തി കിട്ടിയൊരു വർക്ക് എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് കമൻസ് കേട്ടിട്ടുണ്ട്. കാര്യം സ്ത്രീപക്ഷ കൺസെപ്റ്റുകൾ ചെയ്യുന്ന ലൈക്കിന് വേണ്ടിയിട്ടാണ്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച ലൈക്ക് കിട്ടും, കമൻറ്റ് കിട്ടും, റീച്ചാവാം എന്നുള്ള കുറേ കമൻസ് കേട്ടിട്ടുണ്ട്. ആ കമൻസിനൊക്കെ മറുപടിയായിട്ട് ഞാനൊരു ഫാദേഴ്സ് ഡേ ഷൂട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. കാര്യം എൻ്റെ ഫോട്ടോഗ്രാഫി കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ചായി പോയൊരു വർക്ക് ഫാദേഴ്സ് ഡേ ആയിരുന്നു. അതായത് ഈ പറയുന്ന ആൾക്കൊരു മറുപടിയായിരുന്നു അത്. ഈ കണ്ടന്റിനാണ് ഇവിടെ പ്രാധാന്യം, അല്ല സ്ത്രീ പുരുഷൻ എന്നുള്ളതല്ല എന്നുള്ളൊരു മറുപടിയായിട്ടാണ് ആ കൺസെപ്റ്റ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ സംതൃപ്തി തോന്നിയൊരു കൺസെപ്റ്റ് അതായിരുന്നു. കാര്യം ഒരാൾക്ക് ഒരു മറുപടി കൊടുത്തിട്ട്, അതായത് ഞാൻ ചെയ്യുന്ന ലൈക്കിന് വേണ്ടിയിട്ടല്ല, എൻ്റെ കണ്ടന്റ് വേണ്ടിയിട്ടാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതെനിക്ക് വളരെ സംതൃപ്തി തോന്നിയൊരു വർക്കായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.